ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു റോസാപ്പൂക്കൾ ഒരുപാടായിപ്പോയി എന്ത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇത്രയും റോസാപ്പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് പോട്ടേ മിക്സാണ് ഞാൻ കൊടുത്തിരുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ഇതാണ്, എങ്ങനെയാണ് നമ്മൾ റോസയെ നല്ല രീതിക്ക് വളർത്തിയെടുക്കേണ്ടത്. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന റോസയെ നല്ല രീതിക്ക് പുഷ്ടിയോടുകൂടി വളർത്തിയെടുക്കാൻ എന്ത് പോട്ടേ മിക്സ് അല്ലെങ്കിൽ എന്ത് കെയറാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. മൊത്ത കാര്യങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടു കൂടി മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ആ പോളിത്തീൻ കവർ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, അല്ലാതെ അതിനെ വലിച്ച് പുഴുത് എടുക്കാൻ ശ്രമിക്കരുത്. കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ ഈ പ്ലാന്റിനെ യാതൊരുവിധ കേടും വരാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. കണ്ടില്ലേ, നല്ല ക്ലേ ആണ്, നല്ല ക്ലേ മണ്ണിലാണ് ഈ ഒരു പ്ലാന്റിനെ അവർ വെച്ചേക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിക്കാൻ പാടായതുകൊണ്ട് ചെളിയിൽ വെള്ളം ഈർപ്പം നേരെ നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ മണ്ണിൽ നിറയ്ക്കുന്നത്. നമ്മൾ ആദ്യം ആ മണ്ണ് മാറ്റിയെടുക്കുക, വേരിന് കേടൊന്നും വരാത്ത രീതിയിൽ. പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വേര് കഴുകിയൊക്കെ എടുക്കുന്ന, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇത് കുറച്ച് സ്പീഡ് കൂട്ടി എടുക്കുന്നത് കൊണ്ട് എൻ്റെ വേരിന് കേട് വരുമോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട, അത് സ്പീഡ് കൂട്ടിയത് കൊണ്ട് തോന്നുന്നതാണേ. അപ്പോൾ മുഷിച്ചിലുണ്ടാവാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പീഡൊന്ന് കൂട്ടി കാണിക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ വേര് മാത്രം, വേരിലിരിക്കുന്ന മണ്ണ് ഇനി കളയേണ്ട, അതിൻ്റെ വേര് ഡാമേജ് ആവും. അപ്പോൾ ദാ ഇത്രയും മണ്ണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടാണ് ഇത്. 50 രൂപയുടെ നമ്മുടെ സിമെൻറ്റ് ചട്ടിയാണേ. അത്യാവശ്യം വലിപ്പമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ ടൈപ്പ് വലിപ്പമുള്ള പോട്ടിൽ വേണം നമ്മൾ റോസ നടാനായിട്ട്. ഇനി ആദ്യം നമ്മൾ റോസയുടെ ഏറ്റവും ബേസ്മെൻറ്റ് ശരിയാക്കാനായിട്ട് ഒരു ഓടിൻ കഷ്ണങ്ങളാണ് എടുക്കേണ്ടത്. ചെറിയ ഓടിൻ്റെ ചെറിയ ചെറിയ പീസസ്. എന്തിനാന്ന് വെച്ചാൽ പിന്നീട് വെള്ളം ഒഴിച്ച് ആ ഡ്രെയിനേജ് അങ്ങ് മണ്ണുകൊണ്ടങ്ങ് മൂടിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ഓടിൻ കഷ്ണങ്ങൾ വേണം നിരത്താനായിട്ട്. ഇനി മണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ 1:1 റേഷ്യോയിലാണ് മണ്ണെടുത്തേക്കുന്നത്. അതായത് ഇത് നമ്മുടെ സാധാ ഗാർഡൻ സോയിലാണ്, നല്ല കറുത്ത അത്യാവശ്യം വളക്കൂറുള്ള മണ്ണാണ് എടുത്തേക്കുന്നത്. മണ്ണൊട്ടും ലൂസ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സോയില് മണലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രത്തോളം മണ്ണെടുത്തിട്ടുണ്ടോ അത്രയും തന്നെ ചാണകവും എടുത്തിട്ടുണ്ട്. ചാണകം ഡ്രൈ ആയിട്ടുള്ള ചാണകവും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ട് ഐറ്റംസും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മണൽ ചേർക്കാം, കൊക്കോ പീറ്റ് ചേർക്കാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അത് മണ്ണിന് ഈർപ്പം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പീറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെ വീട്ടിലെയും മണ്ണ് പല ടൈപ്പ് ആയിരിക്കുമല്ലോ. കറുത്ത മണ്ണാണെങ്കിൽ ഈ ലെവലിൽ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, മിക്സിങ് കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു ഓടിൻ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മണ്ണിട്ട് കൊടുക്കാം. റോസാപ്പൂക്കൾ കൊണ്ട് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തേക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഒരു പകുതി ലെവലിൽ മണ്ണിട്ടതിന് ശേഷം പയ്യെ നമ്മുടെ റോസാ ചെടി ഇതുപോലെ വെച്ചു കൊടുക്കാം, എന്നിട്ട് ബാക്കി മണ്ണിട്ട് കൊടുക്കാം. അല്ല, നമ്മൾ ഫുള്ള് മണ്ണിട്ടതിന് ശേഷം അതിനകത്തൊരു കുഴി തോണ്ടി ഇറക്കി വെക്കുന്ന ആ ഒരു സംവിധാനം ചെയ്യല്ലേ ആരും. ഈ രീതിയിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ വേരൊക്കെ ഒന്നും യാതൊരു ക്ഷതവും പറ്റത്തില്ല. എൻ്റെ ഈ പോട്ടിംഗ് മിക്സിൻ്റെ ഒരു എഫക്റ്റീവ് റിസൾട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം തന്നെ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന റോസ് ബട്ടർഫ്ലൈ റോസാണ്. ഇതളുകൾ ബട്ടർഫ്ലൈയുടെ അതേ ഷേപ്പിലാണ്. ഇനി മറ്റുള്ള ചെടികളെ പോലെ അല്ല, റോസയ്ക്ക് വളരണമെങ്കിലും ഒരുപാട് പൂക്കളാവണമെങ്കിലും ഒക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൂണിംഗ് ആണ്. പ്രൂണിങ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. പ്രൂൺ ചെയ്താൽ മാത്രമേ സ്റ്റെംസിന് കുറച്ചും കൂടെ ബലം കിട്ടത്തുള്ളൂ, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. ബാക്കി എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രൂണിങ് ഇല്ലെങ്കിൽ ഫ്ലവേഴ്സും ബഡ്സും ഒക്കെ ഞാൻ ദാ കട്ട് ചെയ്ത് കളയുകയാണ്. എന്നാൽ മാത്രമേ നല്ല തഴച്ച് നമ്മുടെ ചെടി വളരത്തുള്ളൂ. അപ്പോൾ കണ്ട് വിഷമിക്കണ്ടായി, പൂക്കളൊക്കെ പോയാൽ ഒരു പ്രശ്നമില്ല. ഇനി വരാൻ പോകുന്ന ആ ഒരു മാറ്റം കണ്ട ശരിക്കും നമുക്ക് സന്തോഷം തോന്നും. കാരണം നമുക്ക് പ്രൂൺ ചെയ്താൽ മാത്രമേ റോസെ സംബന്ധിച്ചിടത്തോളം നല്ല വളർച്ച കിട്ടത്തുള്ളൂ. ദാണ്ട് ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ റോസ്. ഒരു ചെറിയ ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന പോലെ ഉള്ളൂ, വളരെ തിക്കായിട്ടുള്ള പെറ്റൽസ് ഒന്നുമില്ല. പക്ഷേ പൂക്കുമ്പോൾ ഒരുപാട് പൂക്കുന്ന ഒരു ടൈപ്പ് റോസയാണ് ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത്.
അപ്പോൾ അതാ പ്രൂൺ ചെയ്ത് അത്യാവശ്യത്തിൽ അതിനാവശ്യമുള്ള ലീവ്സ് മാത്രം വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഷെയ്ഡഡ് റീജിയനിൽ കുറച്ച് മീഡിയം സൺലൈറ്റ് മാത്രം കിട്ടുന്ന രീതിയിലാണ് ഈ പ്ലാന്റിനെ ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. ഒരു രണ്ട് രണ്ടര ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതാ മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരിപ്പോടെ നല്ല താഴച്ച് നല്ല ഒരുപാട് ലീവ്സ് ഒക്കെ വന്ന ഒരു ഒരു ഹെൽത്തി പ്ലാന്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു റോസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പോട്ടിമിക്സ് ശ്രദ്ധിക്കുക, പോട്ടിന് ഡ്രെയിനേജ് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക, എത്രത്തോളം നമ്മൾ പ്രൂൺ ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം. പൂക്കൾ വന്ന് കരിഞ്ഞു പോവാതെ വാടി ഒരു രണ്ട് ദിവസം വാടി നിൽക്കുന്ന പൂവാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം. ഒരുപാട് കരിയാൻ അനുവദിക്കാതെ നമ്മൾ ഈ പ്ലാന്റിനെ ഇതുപോലെ കെയർ ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ബഡ്സോട് കൂടി നമ്മുടെ പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബൈ ബൈ.